സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കോപ്റ്റിക് പാത്രിയാർക്കീസായ പോപ്പ് ഷനുദ മൂന്നാമൻ മർക്കോ ശ്ലീഹായെക്കുറിച്ച് നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ശ്ലീഹ ബർണബാസിന്റെയും തോമായുടെയും ബന്ധുവാണെന്ന പാരമ്പര്യം നിരീക്ഷിച്ചുകൊണ്ട്, വിശ്വാസമെന്നത് പാരസ്പര്യത്തിന്റെ ആഘോഷവും ആനന്ദപകർച്ചയും കൂടിയാണ്. കുടുംബമെന്ന കൂട്ടായ്മകളിൽ നിന്നാണ് വിശ്വാസധീരരും വിശുദ്ധരും ജനിക്കുന്നത്. ജീവിക്കുന്ന സുവിശേഷ ഗ്രന്ഥങ്ങൾ തന്നെയാണ് ക്രിസ്ത്യാനികളുടെ കൂട്ടായ്മകൾ. കഴിഞ്ഞ ദിവസങ്ങളിലെ സഹനത്തിൻ്റെ തീയിൽ ഒരുമിച്ച് ഉരുക്കി ചേർക്കപ്പെട്ട ആ കൂട്ടായ്മയുടെ ഭാവത്തെ നാം കണ്ടിരുന്നു. 1 പത്രോസിലും വെളിപാടിലും സഹനങ്ങളിലെ കൂട്ടായ്മ. നമുക്ക് പലപ്പോഴും വിശ്വാസത്തെ പ്രതി കഠിനമായ സഹനങ്ങൾ ഏൽക്കേണ്ടി വരുന്നില്ലായിരിക്കാം. എന്നിരുന്നാലും സ്വയം ശൂന്യമാകലിൻ്റെ, മറ്റുള്ളവർക്ക് നിസ്വാർത്ഥമായി പകർന്നു കൊടുക്കലിൻ്റെ ത്യാഗോജ്വലമായ വേദന, സുന്ദരമായ ആ വേദന, ശിഷ്യത്വം എപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. നാഥൻ്റെ കാരുണ്യം നിറഞ്ഞ നോട്ടത്തിൽ ആ സ്വയം ശൂന്യമാകലുണ്ട്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ ധനികനായ ആ യുവാവിന് അനുകരിക്കാനാകാതെ പോകുന്നതും മറ്റുള്ളവർക്കായി ചൊരിഞ്ഞു കൊടുക്കുന്ന ഈ ദൈവകരുണയുടെ ക്രിസ്തുഭാവത്തെ തന്നെയായിരുന്നു. ഇന്ന് ക്രിസ്തീയ സഭയിലെ ആദിമ കൂട്ടായ്മയെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തനം 5 പറയുകയാണ്. കൊയിനോണിയ, അത് രക്തം ചിന്താതെയുള്ള രക്തസാക്ഷിത്വം തന്നെയാണ്. സ്വത്തും അവകാശങ്ങളുമെല്ലാം വിറ്റ് പൊതുവായി വിളമ്പുന്ന സ്നേഹ തീവ്രത. കൂട്ടായ്മ എന്നത് കേവലം ആദർശമല്ല, അസാധ്യവുമല്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ക്രിസ്തീയതയുടെ ആദിമവേര്. ഇന്ന് നാം അതൊക്കെ വിചിത്രമായി യൂട്ടോപ്യൻ ആശയങ്ങളായി കാണുന്നു എന്നതോർത്താൽ നാം എത്ര ആഴത്തിലേക്ക് പതിച്ചിരിക്കുന്നു എന്ന് വിലയിരുത്തേണ്ടതാണ്. അവിടെ നിന്ന് ഒരു പുതുജന്മം, ഒരു ഉടച്ചുവാർക്കൽ നമുക്ക് ആവശ്യമുണ്ട്. അത് ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇന്ന് നാഥൻ നിക്കോദെമസിനോട് പറയുന്നത് പോലെ ഒരേ മനസ്സും ആത്മാവുമായിരുന്നു അന്നത്തെ ക്രിസ്ത്യാനികൾക്ക്. ഇന്ന് ബർണബാസ് ശ്ലീഹായുടെ ആത്മദാനത്തിൻ്റെ ഒരു പ്രവൃത്തിയെ വചനം എടുത്തു പറയുകയാണ്. നാം നേരത്തെ കണ്ടതുപോലെ മർക്കോസിൻ്റെ ബന്ധു തന്നെയായ ബർണബാസ്. ഫിലമൻ 24, കൊളോസ്യർ 4:10, 2 തിമത്തി 4:1. ഇന്ന് നാഥൻ നിക്കോദെമസിനോട് സംസാരിക്കുന്ന ഭാഗമാണ് യോഹന്നാൻ 3:7 മുതൽ. നാഥൻ മാംസമെടുത്ത് നരനായി വന്നത് ആത്മസമർപ്പണം എന്ന വ്യക്തമായ ഉദ്ദേശത്തോടെ തന്നെയാണ്. നമുക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും. യോഹന്നാൻ 10:10. ഈ ഒരു ആശയത്തെ തന്നെയാണ് യോഹന്നാൻ 3 ശ്ലീഹ ദ്യോതിപ്പിക്കുന്നത്. നിക്കോദെമോസ് ഒരു ഫരിസേയനായിരുന്നുവെന്നും സൻഹെദ്രിൻ സംഘത്തിലായിരുന്നുവെന്നും ശ്ലീഹ എടുത്തു പറയുന്നുണ്ട്. യഹൂദ മതത്തിൻ്റെ കണിശ ചിട്ടകളുടെ വക്താവ് എന്നൊരു സൂചനയാണിത്. അവൻ നാഥനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ച് ആരംഭിക്കുന്നത് പോലും. പക്ഷെ നാഥൻ ഉപചാരങ്ങൾ പറയാൻ കാത്തു നിൽക്കാതെ നേരെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. നിക്കോദെമോസ് പ്രതിനിധാനം ചെയ്യുന്ന സാമ്പ്രദായിക യഹൂദമതത്തെ കാലിൽ വാരി നിലത്തടിച്ചതുപോലെയായി നാഥൻ്റെ ഈ വാക്കും പ്രവൃത്തിയും. എ സ്വീപ്പിംഗ് സ്ട്രോക്ക്. ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം കാണാനാകില്ല എന്ന് യഹൂദമതത്തെ ആ നിമിഷം അവിടെ നാഥൻ അപ്രസക്തമാക്കുകയാണ്. ഈ ഒരു വീണ്ടും ജനനമില്ലെങ്കിൽ നമ്മുടെ മതാനുഷ്ഠാനങ്ങളും അപ്രസക്തമായി തീരും. അനോത്തൻ എന്ന വാക്കുകൊണ്ട് ശ്ലീഹ ഒരു ദ്വയാർത്ഥം ഇണക്കി വെച്ചിരിക്കുന്നുണ്ട് ഇവിടെ. വീണ്ടും എന്നും ഉന്നതത്തിൽ നിന്നും എന്ന് രണ്ടർത്ഥങ്ങളുണ്ട് അതിന്. നമ്മുടെ ആത്മപരിവർത്തനങ്ങളും പുതുജന്മങ്ങളും സ്വർഗത്തിന് അനുരൂപമാകണം. അത് മാനുഷിക പ്രയത്നം കൊണ്ട് സിദ്ധിക്കുന്നതല്ല, ദൈവം പകർന്നു തരുന്നതാണ് നിത്യജീവൻ. ഒരുവൻ അമ്മയുടെ ഉദരത്തിൽ തിരിച്ചു കയറി വീണ്ടും ജനിക്കുന്നത് പോലെ അടിമുടി മാറേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. സമ്പൂർണമായ ആത്മപരിവർത്തനം. നിക്കോദെമോസ് രാത്രിയിലാണ് വന്നതെന്ന് പറയുന്നുണ്ട്. പ്രകാശമായ ക്രിസ്തുവിനെ കാണാൻ അവൻ തൻ്റെ ഇരട്ടുകൾ പേറിക്കൊണ്ട് വന്നിരിക്കുകയാണ്. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണില്ല. യോഹന്നാൻ 3:3. അവിടെ പ്രവേശിക്കില്ല. യോഹന്നാൻ 3:5. ശരിയായ കാഴ്ച പുതുജീവനിലേക്കുള്ള പ്രവേശികയായി മാറുകയാണ്. ഇന്നലെ നാം കണ്ടിരുന്നു ആ കാഴ്ച. താൻ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട സർപ്പത്തെ പോലെ ഉയർത്തപ്പെടുമെന്ന് നാഥൻ പറയുകയാണ്. അവനെ നോക്കിയവർ സുഖം പ്രാപിച്ചു, പ്രകാശിതരായി. അപ്പോൾ അവൻ ദൈവമാണെന്ന് എല്ലാവരും അറിയുകയും ചെയ്യുന്നുണ്ട്. കുരിശും മഹത്വവും സമന്വയിപ്പിക്കുകയാണ് ആ ഉയർത്തപ്പെടലിൽ. അന്ന് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുമെന്ന് നാഥൻ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ ഉയർത്തപ്പെടലിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണിവ. നാഥൻ ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അവൻ്റെ അടയാളങ്ങൾ തന്നെയാണ്. എന്നിട്ടും തന്നെ നിരസിക്കുന്നവരെയും തൻ്റെ വാക്കുകളെ പരിത്യജിക്കുന്നവരെയും കുറിച്ചാണ് നിക്കോദെമോസിനോട് ഇന്ന് നാഥൻ സംസാരിക്കുന്നത്. തൻ്റെ സാക്ഷ്യത്തെ തള്ളിക്കളയുന്നവരെക്കുറിച്ച്. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും നാഥൻ സംസാരിക്കുകയാണ്. നമ്മുടെ ജ്ഞാനസ്നാനത്തിൻ്റെ ഓർമ്മ തന്നെയാണത്. ആത്മാവ് Neuma in the Vakuanda, Vindum Urthayartham Prayogichirikinu Sriha Shwasaminum, Parishuthatmava inum Adanarthamunda, Dayartanglana, Namakanishekam, Edartham Nam Terinakanamenda, Adumalangil Dandartangalam, Kaliranamo in the Namakanishekam, Parishuthatmavine, Namade Jiva Shwasamaki Matanamo in the Sangirtanam Tonutimuna, Christu Darudam, enthronement in a Sujipic and another, Avendaja, why wired in the window. Adanam Nerthe Sujipichabole, Avenda Kurishatum would Ulpedanunda Jalapravahangal Samradim, Aravum, Isangirtanadel Narainunda Deviga Sakshit in the Telema, Isangirtanam Shradiki in Chainunda David and Nithya de Agoshik in the Sangirtan and Gudianada in the Nicodemus Nodanadan Paranakarigal Unugude on Ortonoku Jalam, Sakshyam, Nityajivan Sangirtagan, Tende Irulda Vigalil, Pande Kandiranu, Akshay Jodisaya, Christuvine.